സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുമായി സർക്കാരിന്റെ നിർണായക ചർച്ച ഇന്നാണ്. അല്പസമയത്തിനകം എൽ ജി എസ് സി പി ഒ റാങ്ക് ഹോൾഡേഴ്സുമായി മന്ത്രി എ കെ ബാലൻ ചർച്ച ആരംഭിക്കും. മന്ത്രിതല ചർച്ചയെ പ്രതീക്ഷയോടെ കാണുന്നുവെന്ന് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. സമരം അവസാനിപ്പിക്കുന്ന കാര്യം ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കും. തീരുമാനം അനുകൂലമല്ലെങ്കിൽ പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങി സമരം കടുപ്പിക്കുമെന്നും ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കി. അല്ല, അത് നമുക്ക് ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. കാരണം നമ്മൾ ചർച്ചയിൽ എന്താണ് ഗവൺമെന്റിന്റെ തീരുമാനം എന്നുള്ളത് ഞങ്ങൾ കേട്ട ശേഷം ഞങ്ങളുടേതായ രീതിയിലുള്ള സമരപരിപാടികൾ ഞങ്ങൾ വീണ്ടും നമുക്ക് അനുകൂലമല്ല എങ്കിൽ നമ്മൾ സമരപരിപാടികളെ കുറിച്ച് ആലോചിക്കും. ഒരുപക്ഷെ പൊതുജനമധ്യത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ശക്തമായ രീതിയിലേക്കുള്ള സമരത്തിലേക്കായിരിക്കും നമുക്ക് അനുകൂലമല്ല എങ്കിൽ നമ്മൾ പോകാൻ സാധ്യത. വി എ ഗിരീഷ് ചേരുന്നു ടെലിഫോണിൽ കൂടുതൽ വിവരങ്ങളുമായി. ഗിരീഷ്, 11 മണിക്ക് ചർച്ച ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനായി തന്നെ ഈ ഉദ്യോഗാർത്ഥികൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? മന്ത്രി സ്ഥലത്തുണ്ടോ? ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് നിയമമന്ത്രി എ കെ ബാലൻ ഈ സമരത്തിലുള്ള ഉദ്യോഗാർത്ഥികളുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചത്. ഇന്ന് രാവിലെ 11 മണിക്കാണ് ചർച്ചയുടെ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. 10:50 സെക്രട്ടേറിയറ്റിന്റെ കന്റോൺമെന്റ് ഗേറ്റിലേക്ക് എത്താനാണ് ഈ ചർച്ചയിൽ റാങ്ക് ഹോൾഡേഴ്സിനെ പ്രതിനിധീകരിക്കുന്നവർക്ക് സർക്കാരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഇതിനുശേഷം മാത്രമായിരിക്കും മന്ത്രി എ കെ ബാലൻ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുക. ഏതായാലും ഇന്ന് നടക്കുന്ന ചർച്ചയെ വളരെ പോസിറ്റീവായി തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ കാണുന്നത്. കാരണം തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള അവസാനവട്ട ചർച്ച എന്ന നിലയിലാണ് ഇതിനെ കാണുന്നത്. സർക്കാരും എങ്ങനെയെങ്കിലും ഈ വിഷയം അവസാനിപ്പിക്കണം, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ വിഷയം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ പോസിറ്റീവായ ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പുകൾ സംബന്ധിച്ച് ഒരു ഉത്തരവും നൽകാൻ സർക്കാരിന് സാധിക്കുകയില്ല. പകരം വാക്കാലുള്ള ഉത്തരവുകൾ അല്ലെങ്കിൽ ഉറപ്പുകൾ നൽകിക്കൊണ്ട് ഈ സമരം അവസാനിപ്പിക്കുമെന്നുള്ള ഒരു നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എൽ ഡി എഫ് റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി തീരുന്ന മുറയ്ക്ക് വീണ്ടും, അതായത് അത് ഈ സർക്കാർ തന്നെ അധികാരത്തിൽ വരികയാണെങ്കിൽ 4 August എൽ ഡി എഫ് റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടിയിട്ടുള്ളത്. ഈ സമയത്ത് വീണ്ടും ലിസ്റ്റ് നീട്ടുന്ന കാര്യം പരിശോധിക്കാം, അല്ലെങ്കിൽ അതിനോട് അനുഭാവപൂർണമായ നിലപാടെടുക്കാം എന്നുള്ളതായിരിക്കും സർക്കാർ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുക. ഇത് ഉദ്യോഗാർത്ഥികൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ സമരം എൽ ഡി എഫ് റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ സമരം അവസാനിക്കുമെന്നുള്ളതാണ് സർക്കാരിന്റെ പ്രതീക്ഷ. എന്നാൽ സി പി ഒ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് സർക്കാർ എന്ത് ഉറപ്പാണ് നൽകുന്നത് എന്നാണ് കാത്തിരിക്കാനുള്ളത്. കാരണം ഇത് ഒരു കാലഹരണപ്പെട്ട ലിസ്റ്റാണ്. ഈ ലിസ്റ്റ് പുനരുജ്ജീവിപ്പിക്കാൻ ഇപ്പോൾ സർക്കാരിനോ മറ്റാർക്കും തന്നെ സാധിക്കില്ല. അതിനാൽ തന്നെ ഈ കാര്യത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് ഇത് നോക്കുന്നത്. ശരി, വി എ ഗിരീഷ് ആണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തു നിന്ന്. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.